ഇപ്പോൾ ലോക്സഭാ നടപടിക്രമങ്ങൾ ഇന്നത്തേത് ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീലാൽ, ഇന്ന് ലോക്സഭാ നടപടികൾ എങ്ങനെയൊക്കെ ആകാം? പ്രത്യേകിച്ച് സസ്പെൻഷൻ, അംഗങ്ങളുടെ പ്രതിപക്ഷ അംഗങ്ങളുടെ സസ്പെൻഷൻ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ശരത്, 12 മണി വരെ എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങളുടെ തുടർച്ച തന്നെയാണ് സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം രാവിലെ തന്നെ അതിനുള്ള സൂചനകൾ ആണ് കണ്ടിട്ടുള്ളത്. രാവിലെ ഇന്നലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂർ സുരേഷ്, എം കെ രാഘവൻ അടക്കമുള്ള 6 MPമാരും മറ്റ് പ്രതിപക്ഷ എംപിമാരും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷം 12 മണി വരെയും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. 12 മണിക്ക് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ദിവസം സഭയിൽ അംഗങ്ങൾ ഉണ്ടാകില്ല. സഭ ഈ സഭയിലെ അംഗങ്ങൾ സെൻട്രൽ ഹാളിലേക്ക് നീങ്ങുന്നതുകൊണ്ട് തന്നെ സഭയിൽ പ്രതിഷേധം പിന്നീട് നടക്കില്ല. പക്ഷേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്നും നാളെയും എല്ലാം വരും ദിവസങ്ങളിലെല്ലാം ഈ പ്രതിഷേധം തുടരും. അതോടൊപ്പം തന്നെ ഈ 5 MPമാരും ഈ ദിവസങ്ങളിലെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ട 6 MPമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ട 5 ദിവസങ്ങളിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. യുമായി കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നിരന്തരമായി വ്യാപകമായി അരങ്ങേറുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ ഇതിലൊരു അടിയന്തര ചർച്ചയാണ്. അപ്പോൾ അത്തരമൊരു വിഷയത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നൊരു ശൈലിയാണോ തുടരുന്നത്? പ്രത്യേകിച്ച് അവരുടെ MPമാർക്കെതിരെ ശിക്ഷണ നടപടി, പുറത്താക്കുന്ന നടപടി അടക്കം സ്പീക്കർ സ്വീകരിച്ച സാഹചര്യം വരികയുമാണല്ലോ. ആ നടപടി നിലനിൽക്കുന്നത് കൊണ്ട് ഈ വിഷയത്തെ അതേ മട്ടിൽ തന്നെ നിലയുറപ്പിച്ച് നിർത്താനാണോ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? തീർച്ചയായും ശരത്, എംപിമാർക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി വീണ് കിട്ടിയ ആയുധമായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം കാണുന്നത്. കാരണം പ്രതിപക്ഷം ആരോപിക്കുന്നത് സർക്കാരിന്റെ ചട്ടുകമായി സ്പീക്കർ പ്രവർത്തിക്കുന്നു, നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സ്പീക്കർ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് അതിനെ പ്രതിപക്ഷം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന, രാജ്യത്താകെ തള്ളി പറയപ്പെട്ടിരിക്കുന്ന ഈ ഗോവധത്തിന്റെ പേരിലുള്ള ദളിത് ന്യൂനപക്ഷ ആക്രമണങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് അടിയന്തര പ്രമേയമായോ അല്ലാതെ ശൂന്യവേളയിലോ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായോ ഉന്നയിക്കാൻ പോലും അവസരം നൽകാതെ ബോഫോസ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ ഇന്നലെ സ്പീക്കർ തീർച്ചയായും. ഇപ്പോൾ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൻ്റെയും ആ പ്രതിഷേധത്തിൻ്റെയും ആഴം അത്ര വലുതായതുകൊണ്ടാകാം 3 മണി വരെ ലോക്സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ സ്പീക്കർക്ക്. ശ്രീലാൽ, തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്, സ്പീക്കർക്കെതിരെയാണ് ഇപ്പോൾ വലിയ ആക്ഷേപവും ഉയർന്നിരിക്കുന്നത്. സ്പീക്കർ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു, നിഷ്പക്ഷമായിട്ടല്ല സ്പീക്കർ പ്രവർത്തിക്കുന്നതാണ് അതിനുള്ള കാരണമായി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുള്ള ഈ ഗോരക്ഷയുടെ പേരിലുള്ള ആക്രമണങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ ബോഫോസ് കേസിൽ അതിൽ പുനരന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ അനുമതി നൽകി. ഇത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഒരു പരിധിവരെ അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും സാധാരണക്കാർ. ശ്രീലാൽ, മറ്റൊരർത്ഥത്തിൽ ഇപ്പോൾ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സമരവുമായി പുറത്താക്കപ്പെട്ട MPമാർ ഒത്തുകൂടുന്നു. അവിടേക്ക് അവർക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റ് പ്രതിപക്ഷ MPമാർ ഒത്തുകൂടുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന് ഒത്തുചേരാൻ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒത്തുചേരലിന് ഒരു അവസരം കൂടിയായി ഈ സമരവും മാറുന്നുണ്ടോ? ദൃശ്യങ്ങളും ആ വിധത്തിൽ ശ്രദ്ധേയമാണ്. വലിയ MPമാരുടെ ഒരു പിന്തുണ സാന്നിധ്യം ആ ദൃശ്യങ്ങളിൽ കാണാം. ശരത് യാദവ് ഉണ്ട്, അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്, രാജ് ബബ്ബറിനെ കാണാം, അങ്ങനെ ഗുലാം നബി ആസാദ് അടക്കം ET മുഹമ്മദ് ബഷീർ ഒക്കെ ആ ദൃശ്യങ്ങളിലുണ്ട്. അങ്ങനെ എല്ലാവരും, ജോസ് കെ മാണി, ഇപ്പോൾ ആനന്ദ് ശർമ്മ സംസാരിക്കുന്നു ANI യോട്, അങ്ങനെ അവർ പ്രതിപക്ഷം ഇപ്പോൾ ലോക്സഭ കൂടി പിരിഞ്ഞതോടെ അവർ ആ ഗാന്ധി പ്രതിമ കേന്ദ്രത്തെ അവിടെ ഒരു സമരകേന്ദ്രമാക്കി മാറ്റുകയാണോ? അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മണിക്ക് നിയുക്ത രാഷ്ട്രപതിയും രാഷ്ട്രപതി പ്രണബ് മുഖർജിയും സഭയിലേക്ക് വരുന്നുണ്ട്. സെൻട്രൽ ഹാളിലാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭ നിർത്തിവെച്ചതും 3 മണി നിർത്തിവെച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ പ്രതിഷേധമുണ്ടായാലും രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യം സർക്കാരിനുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് ഇന്നലെ പ്രതിപക്ഷം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. രാവിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടാകും, അതിനുശേഷം സഭയിലെത്തി അത് പ്രതിഷേധിക്കും. സഭ നിർത്തിവെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികളുമായി ആ സമയത്ത് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ഈ പ്രതിഷേധം നടത്തേണ്ടതിന്റെ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ MPമാർ വീണ്ടും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം ചെയ്യാനാണ് ഇന്നലെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 3 മണി നിർത്തിച്ച കാര്യത്തിൽ ഇനി ഒരു പക്ഷേ ഇന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ശരി ശ്രീലാൽ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. Jawab, jawab, jawab.
ഇപ്പോൾ ശ്രീലാലാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പാർലമെൻറ് വളപ്പിൽ തുടരുകയാണ്. രാജ്യത്തിൻ്റെ 14-ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ജെ എസ് കഹാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിന് മുന്നോടിയായി രാവിലെ അല്പം മുമ്പ് അദ്ദേഹം രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയും പ്രണബ് മുഖർജിക്കൊപ്പം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി അദ്ദേഹം എത്തുകയും ചെയ്യും. സംവിധായകൻ ജീൻ പോൾ ലാലിനും യുവനടൻ ശ്രീനാഥ് ഭാസിക്കുമെതിരെ യുവനടിയുടെ പരാതിയിൽ കേസെടുത്തു. സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ലെന്നും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നുമാണ് പരാതി. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇക്കാര്യത്തിൽ പരാതി ശക്തമാണോ? പരാതിക്കാരി ആ പരാതിയിൽ ആ നിലയിൽ ഉറച്ചു നിൽക്കുകയാണോ? പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ശരത്, തീർച്ചയായും പരാതിക്കാരിയുടെ കുടുംബവുമായി നമ്മൾ നേരിട്ട് തന്നെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. 2016 നവംബറിൽ ഹണിബി എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചിത്രത്തിൽ അഭിനയിക്കാൻ നടിയെ നേരത്തെ കരാർ ചെയ്തിരുന്നു. എന്നാൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ അപ്രധാനമായ ഒരു വേഷം നൽകുകയും മതിയായ പ്രതിഫലമായി ഒരു രൂപ പോലും നൽകിയില്ലെന്നുമാണ് പറയുന്നത്. എന്നാൽ പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ ഈ സിനിമയുടെ സംവിധായകനായ ജീൻ പോള് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകളും ഇത്തരത്തിൽ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് സംവിധായകനും നടനും അടക്കം 4 പേർക്കെതിരെ പോലീസ് പനങ്ങാട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഞ്ചനാകുറ്റവും സ്ത്രീകളെ അപമാനിക്കുന്ന അടക്കമുള്ള കുറ്റങ്ങൾ ചേർത്ത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുക്കുന്നത്. പക്ഷേ ഈ ചിത്രത്തിൽ മറ്റൊരു നടിയെ വെച്ചാണ് ഷൂട്ടിംഗ് നടത്തിയത് എന്നാണ് ജീൻ പോളിന്റെ അച്ഛനും നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ ലാലു പറയുന്നത്. ലാലിന്റെ പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായും ലാലു പറയുന്നത് ഒറ്റ സീന് വേണ്ടി മാത്രമാണ് നടിയെ വിളിച്ചിരുന്നത്. എന്നാൽ ചിത്രീകരണം പൂർത്തിയാക്കും മുമ്പ് നടി മടങ്ങുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രതിഫലം കൊടുക്കാതിരുന്നത്. 50,000 രൂപയാണ് നടിക്ക് പ്രതിഫലമായി ഫിക്സ് ചെയ്തിരുന്നത്. എന്നാൽ ആ പണം ഇപ്പോൾ വേണമെങ്കിലും തങ്ങൾ നൽകാൻ തയ്യാറാണ്. എന്നാൽ നടി പറഞ്ഞിരിക്കുന്ന പരാതിയിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അടക്കം നൽകണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അത്തരത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാൻ പറ്റില്ല. 50,000 രൂപ വേണമെങ്കിൽ നൽകാം എന്ന് ലാലു പറയുന്നു. ഒപ്പം നിയമപരമായ അനീഷ് ഒന്ന് തുടരുക. ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ ലാൽ ഇക്കാര്യത്തിൽ പറഞ്ഞത് ലാലിൻ്റെ വിശദീകരണം എന്താണ് എന്നുകൂടി നോക്കാം. ലാലിൻ്റെ മകനാണ് ജീൻ പോൾ ലാല്, ഹണിബി ട്യൂബിൻ്റെ സംവിധായകൻ. അതുമായി ബന്ധപ്പെട്ടാണ് വളരെ ഗുരുതരമായ ആരോപണം യുവനടി ഉന്നയിച്ചിരിക്കുന്നത്. ലാലിൻ്റെ വാക്കുകളിലേക്ക്. ജീന് അല്ലെങ്കിൽ തന്നെ ഇത്തിരി ദേഷ്യത്തിലായിരുന്നു, കാരണം ഇവളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ ജീൻ പറഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യിക്കളാം പറഞ്ഞു. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു. ഇവിടെ തന്നെ പെട്ടിയെടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേ വീണ്ടും കുറേ ഡയലോഗ് പോർഷൻസ് ഒക്കെ എടുക്കാണ്ട് അതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ ഇവിടെ മൊഴി ചോദിച്ചപ്പോൾ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാക്കനാട്. അങ്ങനെ ആ പോർഷൻസ് മൊത്തം സീനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു കുട്ടി ആ ഡ്രസ്സ് ഇടിച്ച് തിരിച്ച് നിർത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് ആ സീൻ അവസാനിപ്പിക്കുന്നു. കാരണം പ്രേമതയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ദിവസം പോയി ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ശ്രീനിവാസനിൽ തന്നെയൊക്കെ വീണ്ടും കൊണ്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നടക്കാത്ത കാര്യം കൊണ്ട് കൊസ്റ്റ് ഒരുപാട് കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടിയത് സീൻ കോംപ്രമൈസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സീൻ പോലും കംപ്ലീറ്റ് ചെയ്യാണ്ട് പോയിട്ട് ഇനി ഇപ്പോൾ പൈസ കൊടുക്കേണ്ട കാര്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വക്കീൽ നോട്ടീസ് വരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളം മുമ്പാണത് വന്ന് വരുന്നതെന്ന് തോന്നുന്നു. വക്കീൽ നോട്ടീസ് വന്ന് നമ്മളതിന് മറുപടി അയക്കുകയും ചെയ്തായിരുന്നു. അത് പിന്നെ ഇവിടെ നിന്ന് കേസ് ഇവിടെ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ സി ഐ രാധാമണി വിളിച്ചു. അപ്പോൾ അവിടെ അനുഭവമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ കട്ട് ഇവള് പോയത് കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള പടത്തിന് വന്നിട്ടുള്ള ഭാഗം എല്ലാം കാണിച്ചു. അപ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു എന്ത് ഇതിനെന്താ ഇത്രയും കേസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എന്താ പറ്റുന്ന വെച്ചാൽ റമദയിലാണ് ഈ സംഭവം ഷൂട്ടിംഗ് നടന്നതെന്നുള്ള കാര്യം കൊണ്ട് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇന്നലെ വിളിച്ച് സി ഐ സംസാരിച്ചു സി ബി സാർ എന്ന് പറഞ്ഞത്. പുള്ളി പറഞ്ഞില്ല അങ്ങനെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ല കാര്യം. പക്ഷെ അതിനുശേഷം പിന്നെ അറിയുന്നത് പിന്നെ ടി വിയിൽ വരുന്നതിനകത്താണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഞാൻ എന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് 25 രൂപ 50 രൂപ വേണമെങ്കിൽ കൊടുത്തേക്കും.
അന്നേരം കുഴപ്പമില്ലാന്നല്ല. അപ്പോൾ ആള് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇല്ല 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം, പിന്നെ ജീനും അനൂപും ടി വിയിൽ വന്നിരുന്ന മാപ്പ് കുറയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി പള്ളി പറഞ്ഞാൽ മതി, എന്നും പൈസ കൊടുക്കാൻ ഉദ്ദേശമില്ല, അങ്ങനെ കേസാണെങ്കിൽ കേസ് പോട്ടെ, കുഴപ്പമില്ല. ഇതാണ് എന്നത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നനഞ്ഞെടുത്ത് കുഴിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും അത് വലിയ പ്രശ്നമായിരിക്കും, അത് ഏറ്റെടുക്കും എന്നുള്ള തോന്നലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണത്. അങ്ങനെ നടക്കട്ടെ, ഫേസ് ചെയ്യാം. ഏ ഒന്നുമില്ല, ഇത് പിന്നിടുന്നില്ല. പൈസ കൊടുക്കാതെ വെറും 50,000 രൂപയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു 50,000 രൂപയ്ക്ക് വേണ്ടല്ല 10 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലൂടെ രാധാമണി സിയുടെ രാധാമണി മാഡത്തിൻ്റെ അടുത്തുണ്ട്, അതിൻ്റെ അവർ എഴുതി കൊടുത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയും പിന്നെ മാപ്പും പറയണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യമില്ലാത്തൊരു ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചറിയാമോ, ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സീനിൽ അഭിനയിക്കാൻ വന്നൊരു കുട്ടിക്ക് 10 ലക്ഷം കൊടുക്കുക, അങ്ങനെയാണ് ഇപ്പൊ സിനിമ അവിടെ പോകുന്നത്. ഈ പടത്തിനകത്ത് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, പുലേന അഭിനയിച്ചിട്ടുണ്ട്, ആര്യ അഭിനയിച്ചിട്ടുണ്ട്, കവിതാ നായർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു എനിക്കൊണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ളതാണ്. ഏതെങ്കിലും സ്ത്രീകളുടെ എന്റെ സെറ്റിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്റെ ഫസ്റ്റ് ആൻഡ് സെറ്റിൽ നിന്നാണ്. ഒരിക്കലും വരുന്ന സ്ത്രീകളെടുത്ത് ഒരു വാക്ക് പോലും അപമര്യാദയായിട്ട് പെരുമാറുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ അവനും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബം പോലെയാണ് എപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷൻ. എന്റെ ഭാര്യയും എന്റെ മോളും ഒക്കെ ഉണ്ടായിട്ട് തന്നെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കണം. ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയായ സംവിധായകനും നടനുമായ ലാലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒപ്പം തന്നെ ജീൻ പോളിൻ്റെ പിതാവ് കൂടിയാണ് ലാല്. അനീഷ്, പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് ഒരു പ്രതിഫല തർക്കം തുടക്കം മുതൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏറെ നാളുകളായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാല് സൂചിപ്പിച്ചതാണ്, നേരത്തെ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അവിടെ ആ പരാതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ തെളിവ് സഹിതം ലാലും അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർ ഹാജരാക്കിയതോടുകൂടി കാക്കനാട് പോലീസിൽ നിന്ന് വിചാരിച്ച നീതി ലഭിച്ചില്ല, അല്ലെങ്കിൽ വിചാരിച്ച ഫലമുണ്ടായില്ല എന്ന് ധരിച്ച സാഹചര്യം, ഈ ചിത്രീകരണം നടന്ന റമദ കേന്ദ്രീകരിച്ച് അത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നതുകൊണ്ട് പനങ്ങാട് വേറെ പരാതി കൊടുക്കുക, ആ പരാതിയിലേക്ക് യഥാർത്ഥത്തിലാണോ ഈ പുതിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത് എന്ന ഒരു അന്വേഷണം വേണ്ടി വരുന്നു. അതായത് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള പുതിയ ആക്ഷേപങ്ങൾ പുതിയ പോലീസ് സ്റ്റേഷനിൽ രൂപപ്പെട്ടതാണോ? കാക്കനാട് നിലനിൽക്കുന്ന ഒരു കേസിൽ പിന്നെ എന്തിനാണ് പനങ്ങാട് വീണ്ടും ഒരു കേസ് വരുന്നത്? അത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ലാലിന്റെ വിശദീകരണം കൂടി കേൾക്കുമ്പോൾ വരുന്നുണ്ട്. അനീഷ്, ശരത്, നമ്മൾ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ നടിയുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ നൽകുന്ന കാര്യങ്ങൾ അനുസരിച്ച് തങ്ങൾ ചിത്രീകരണ സ്ഥലത്തു നിന്നും പോന്ന ശേഷം പിന്നീട് ഈ നിർമ്മാണ സംഘവുമായി ചർച്ചകൾ നടത്തിയിരുന്നു, പ്രതിഫലം നൽകാമെന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. പിന്നീട് എന്നാൽ തങ്ങൾ വിചാരിച്ചത് സിനിമയിൽ നിന്നും പൂർണ്ണമായും ആ രംഗം അടക്കം ഒഴിവാക്കിയിരുന്നു എന്നാണ് തങ്ങൾ ധരിച്ചിരുന്നത് എന്ന് കുടുംബം വ്യക്തമാക്കുന്നു. അതിനുശേഷം ചിത്രം ഇറങ്ങിയപ്പോഴാണ് തങ്ങളുടെ ചിത്രീകരിച്ച രംഗം കൂടി സിനിമയിൽ ഉണ്ടെന്ന് മനസ്സിലായത്. ഇതേ തുടർന്ന് ഈ നിർമ്മാണ സംഘവുമായും സംവിധായകനുമായൊക്കെ പണത്തിന് വേണ്ടി ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് കാര്യങ്ങൾ സെറ്റിൽ ആവും. ആ ഘട്ടത്തിലൊക്കെ ഈ ഇപ്പോഴത്തെ ഒരു ഇതിന്റെ ഒരു ഗൗരവമായ വശം എന്ന് പറഞ്ഞാൽ ലൈംഗിക ചുവയോടുകൂടി സംവിധായകനും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ഒരു നടനും മറ്റു രണ്ടാളുകളും പ്രവർത്തിച്ചു എന്നുള്ളതാണല്ലോ, ഇടപെട്ടു എന്നുള്ളതാണല്ലോ. പ്രതിഫല തർക്കം എന്ന് പറയുന്നത് പരിഹരിക്കാൻ ഒരുപാട് തലങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. ആ ഘട്ടത്തിലൊക്കെ അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നോ? കാക്കനാട് പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ ഗുരുതരമായ ഇത്തരമൊരു ഭാഗം ഉൾപ്പെട്ടിരുന്നോ? അവിടെയാണ് പുതിയ സാഹചര്യത്തിൽ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ വിവരത്തെ, ഈ പ്രശ്നത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. ആദ്യം മുതൽ ഇങ്ങനെ ഒരു ആക്ഷേപം അവർ ഉന്നയിച്ചിട്ടുണ്ടോ? വക്കീൽ നോട്ടീസ് വരെ അയച്ചിട്ടുണ്ടോ എന്നാണ് ലാലു പറഞ്ഞത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യഘട്ടത്തിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട പരാതി മാത്രമാണ് നൽകിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്നും പെരുമാറ്റം മോശമായതോടെ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്നതോടെയാണ് ഇത്തരത്തിലൊരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ സംവിധായകന്റെ ഭാഗത്തുനിന്നും ഒപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ ഭാഗത്തുനിന്നും മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ പ്രതിഫലം ചോദിച്ചപ്പോൾ അശ്ലീല ചുവയുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ ആ വാദത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുക തന്നെയാണ് ശരത്. ഒപ്പം പോലീസിനോട് ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ എന്താണ് സംസാരിച്ചത് അല്ലെങ്കിൽ എത്രമാത്രം ഗുരുതരമാണ് കുറ്റകൃത്യം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം ഉണ്ടാവുമെന്നും പോലീസ് പറയുന്നുണ്ട് ശരത്. ശരി അനീഷ്. നടൻ ദിലീപിനെ അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോടതിയിൽ ഹാജരാക്കും.
സുരക്ഷാ കാരണങ്ങളാണ് നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, കോടതി നടപടികൾ ആരംഭിച്ചോ? എപ്പോഴാണ് ദിലീപിൻ്റെ കേസ് പരിഗണിക്കുക? കോടതി മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നാണ് സുവി നേരത്തെ സൂചിപ്പിച്ചത്. അത് 12 മണിയോടുകൂടിയേ ഉള്ളൂ. അതുപോലെ തന്നെ പൾസർ സുനിയുടെ ജാമ്യഹർജിയിൽ വാദം എപ്പോഴാകും? ശരത്, പൾസർ സുനിയുടെ ജാമ്യഹർജിയിലാണ് ആദ്യം വാദം നടക്കുക. അത് അല്പസമയത്തിനകം തന്നെ നടക്കും. വാദത്തിന് തയ്യാറാണ് എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ വാദം നടക്കും. ഏതാണ്ട് 12 മണിക്ക് ശേഷമായിരിക്കും ദിലീപിനെ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കുക. കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാകും എന്നാണ് നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ദിലീപിനെ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് ജയിലിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ദിലീപിനെ ഇന്ന് ഹാജരാക്കേണ്ടിയിരുന്നത്. റിമാൻഡ് കാലാവധി നീട്ടുകയാണ് ഇന്നത്തെ ലക്ഷ്യം. ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിമാൻഡ് നീട്ടുന്നത്. ഇനി ഒരു 14 ദിവസത്തേക്ക് കൂടെ നീട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിരസിച്ചതിനെ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരമൊരു സാധ്യത പരിശോധിച്ചത്. ദിലീപിനെ കൊണ്ടുവരുമ്പോൾ നിരത്തിലും മറ്റും ഉണ്ടാകുന്ന വലിയ ട്രാഫിക്, ഒപ്പം തന്നെ ഇതിനായി നിയോഗിക്കേണ്ടി വരുന്ന വലിയ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരെയെല്ലാം നിയോഗിക്കേണ്ടി വരുന്നു, ഇതെല്ലാം വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീഡിയോ കോൺഫറൻസിംഗ് എന്ന ഒരു സാധ്യതയിലേക്ക് പോലീസ് കടന്നത്. സ്കൈപ്പ് വഴിയാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയെയും ഒപ്പം തന്നെ ആലുവ സബ് ജയിലിനെയും ബന്ധിപ്പിക്കുക. ഇത് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വെച്ചായിരിക്കും ഇവിടെ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ലാപ്ടോപ്പിലായിരിക്കും ഉണ്ടാവുക. സ്കൈപ്പ് വഴി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യങ്ങൾ നടക്കുക എന്നാണ് അറിയുന്നത്. എങ്കിൽ കൂടെയും ചെറിയ ഒരു സാധ്യത, അതായത് 99% സ്കൈപ്പ് വഴി വീഡിയോ കോൺഫറൻസിംഗ് നടക്കാനാണ് സാധ്യത എന്ന് പോലീസ് പറയുമ്പോഴും 1% സാധ്യത, എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ കൂടെ പോലീസ് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാദ്യമായാണ് ആലുവ സബ് ജയിലിനെയും അങ്കമാലി കോടതിയെയും ബന്ധിപ്പിച്ചുകൊണ്ട്, അതായത് വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഒരു പ്രതിയെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ ജാമ്യം നൽകേണ്ടതാണെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ. കേസ് നീളുകയാണെങ്കിൽ വിചാരണ തടവുകാരനായി കഴിയേണ്ട ആവശ്യമില്ല. ആ സാഹചര്യത്തിൽ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുമെന്നും ബി ആളൂർ പറഞ്ഞു. തീർച്ചയായിട്ടും കുറ്റപത്രം വന്ന കേസുകളിൽ ജാമ്യം കൊടുക്കണമെന്നാണ് സുപ്രീംകോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം പരിഗണിച്ച് വിചാരണ തടവുകാരനായി കഴിയാതെ കേസ് ഒരിക്കലും സെഷൻ കോടതി വരാത്തതുകൊണ്ടും കേസ് കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടും നടപടികൾ നീളുന്നതുകൊണ്ടും നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ ഒരു വിധിയുണ്ട്, കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ് വിചാരണ തടവുകാരനായി പറക്കേണ്ട ആവശ്യമില്ല, ജാമ്യം കൊടുത്തുകൊള്ളണമെന്ന്. ആ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും മലയാളി താരം പിയു ചിത്രയെ ഒഴിവാക്കിയത് വിവാദമാകുന്നു. മെഡൽ നേടാൻ സാധ്യതയില്ലാത്തതിനാൽ പിയു ചിത്രയെ ഒഴിവാക്കിയെന്നാണ് അത്ലറ്റിക്സ് ഫെഡറേഷന്റെ വിശദീകരണം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘത്തെ ഇന്ത്യ അണിനിരത്തിയപ്പോൾ അതിൽ പിയു ചിത്രയില്ല. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1500 മീറ്ററിൽ മിന്നും പ്രകടനം നടത്തി ചിത്ര സ്വർണം നേടിയിരുന്നു. രാജ്യത്തിനു വേണ്ടി സ്വർണം നേടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് അന്ന് ചിത്ര പറഞ്ഞിരുന്നു. ഇനിയും ഈ നേട്ടം ആവർത്തിക്കുമെന്നാണ് ചിത്ര വ്യക്തമാക്കിയത്. എന്നാൽ ലോക അത്ലറ്റിക് മീറ്റിനുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ ചിത്ര പുറത്ത്. മെഡൽ നേടാനുള്ള സാധ്യതയില്ല എന്നതാണ് കാരണമായി പറയുന്നത്. പങ്കെടുത്ത മീറ്റുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ലണ്ടനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രയ്ക്ക് കഴിയുമായിരുന്നുവെന്നാണ് പരിശീലകരടക്കം വ്യക്തമാക്കുന്നത്. 9 മലയാളികളടക്കം 24 പേരുടെ ഇന്ത്യൻ ടീമിനെയാണ് അത്ലറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ചത്. 14 പുരുഷന്മാരും 10 വനിതകളും അടങ്ങിയ ഇന്ത്യൻ ടീം 14 ഇനങ്ങളിൽ മത്സരിക്കും. മലയാളിയായ ടോണി ഡാനിയലാണ് ടീം മാനേജർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, രാധാകൃഷ്ണൻ നായർ എന്നിവരും പരിശീലക സംഘത്തിലുണ്ട്. ലണ്ടനിൽ ഓഗസ്റ്റ് 4 മുതൽ 13 വരെയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ അത്ലറ്റ് പിയു ചിത്ര തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ചിത്ര, ഇതിൽ സംഭവിച്ചത് എന്താണ്? ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടും ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്ന ടീമിൽ ചിത്ര വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിൽ പറയുന്ന വാദമാകട്ടെ വിചിത്രവുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് ഈ വിധത്തിൽ തഴയാൻ കൂട്ടുനിന്നത്? ചിത്രയ്ക്ക് പറയാനുള്ളത് എന്താണ്?
മീറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. വേൾഡ് മീറ്റിൽ സെലക്ഷൻ കിട്ടുമ്പോൾ തന്നെയാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ലിസ്റ്റ് വന്നപ്പോൾ എന്റെ പേരില്ല. വളരെ സങ്കടം തോന്നി. ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് വേൾഡ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന്. ഇത് പി ടി ഉഷയും അഞ്ജു ബോബി ജോർജും ഒക്കെ ഉണ്ടായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയിൽ. എന്നിട്ടും ചിത്ര ഈ വിധത്തിൽ അർഹയായിട്ടും തഴയപ്പെട്ടപ്പോൾ കൂടുതൽ സങ്കടം തോന്നിയോ? എനിക്ക് എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. യഥാർത്ഥത്തിൽ ഒരു വലിയ ചാൻസ് അല്ലേ മിസ്സാവുന്നത്? കാരണം വേൾഡ് ക്ലാസ് അത്ലറ്റുകൾക്കൊപ്പം മത്സരിക്കുക, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൂടുക, അതിനുള്ള ഒരു അവസരം ഇങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ പിന്നെ എന്തു ചെയ്യും? എങ്ങനെ ഈ അത്ലറ്റിക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകും ചിത്ര? ഇപ്പോ ഏഷ്യൻ മീറ്റിന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പ്രതീക്ഷയെക്കാൾ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റി, ഗോൾഡ് വന്നു. ഇനി വേൾഡ് മീറ്റിന് പോവാം. ചെറിയ വിഷമമേ ഉള്ളോ? എത്രയോ വർഷമായി അധ്വാനിച്ച് പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്ത് ആണ് ഈ അവസ്ഥയിൽ ഈ നിലയിലെത്തിയത്. അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ നമ്മുടെ അധികാരികൾ തന്നെ, നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ആളുകൾ തന്നെ തടസ്സം നിന്നാൽ എങ്ങനെയാണ് തുടരുക ചിത്ര ഈ കളത്തിൽ? അതല്ലേ ഒരു വലിയ പ്രശ്നം, ഒരു വലിയ പിന്തുണയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? അത് കിട്ടുന്നില്ലെന്നാണോ? അതെ അതെ. എന്നെ പോലെയുള്ള കായിക താരങ്ങൾ ഞങ്ങള് പരിമിതികൾ കുറവായ സ്ഥലത്തിൽ നിന്നും കൊണ്ടാണ് ഇത്രയും എത്താൻ ശ്രമിച്ചത്. അപ്പോ ഏഷ്യൻ മീറ്റ് ആയിരുന്നു ഒരു ചാൻസ്. ഏഷ്യൻ മീറ്റിൽ ഫസ്റ്റ് വന്ന വേൾഡ് മീറ്റിന് കിട്ടുമെന്നാണ് അതൊരു ചാൻസ്. അത് നഷ്ടപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ സങ്കടം. സത്യത്തിൽ ചിത്ര ഈ സീനിയർ തലത്തിലെത്തിയതിന് ശേഷം അന്താരാഷ്ട്ര മത്സരത്തിൽ അധികം മത്സരിച്ചിട്ടില്ലല്ലോ. ഏതാണ്ട് രണ്ടാം മത്സരത്തിൽ തന്നെ സ്വർണം നേടുകയായിരുന്നു ഈ ഏഷ്യൻ മീറ്റിലെത്തുമ്പോൾ. സത്യത്തിൽ രണ്ടാമത്തെ മത്സരം മാത്രമായിരുന്നു ചിത്രയ്ക്ക് അല്ലേ സീനിയർ തലത്തിലെത്തിയതിനു ശേഷം? അവിടെയാണ് സ്വർണം ലഭിച്ചത്. അതൊന്നും കാണാതെ പോകുമ്പോൾ സങ്കടം കൂടുന്നു അല്ലേ? എന്നിട്ട് ഇങ്ങനെ മെഡൽ കിട്ടാൻ സാധ്യതയില്ല, ഇന്റർനാഷണൽ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ വളരെ പിന്നിലാണ് എന്ന് എന്നുകൂടി പറയുന്ന കേൾക്കുമ്പോൾ മറ്റൊരർത്ഥത്തിൽ ചിത്രയെ അപമാനിക്കുക കൂടിയല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? മെഡൽ വരുന്നത് വേൾഡ് മീറ്റിൽ പോകാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. അതെ, ഭയങ്കര സന്തോഷത്തോടെയാണ് കാണുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നു പറയാൻ പറ്റില്ല. ഇതൊരു നല്ല ചാൻസ് ആയിരുന്നു. അതെ ചിത്ര, ഒരു കാര്യം കൂടി. ഇപ്പോൾ പക്ഷേ ഈ മീറ്റിന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ടീമിൽ ഉണ്ടാകും എന്ന വിശ്വാസത്തോടുകൂടെ പരിശീലനത്തിലായിരുന്നോ ചിത്ര? അതെ, ഞാൻ മീറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശീലനത്തിലായിരുന്നു. അതായത് ലണ്ടനിലേക്ക് പോകാനും മത്സരിക്കാനും ശാരീരികമായും മാനസികമായും തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഊട്ടിയിൽ ആയിരുന്നു പരിശീലനത്തിൽ എന്നാണ് കേട്ടത്. അതെ, നല്ല നല്ല പെർഫോമൻസ് ചെയ്യണം എന്നുള്ള മാനസികമായി ഞാൻ തയ്യാറെടുത്തിരുന്നു. ഇപ്പോൾ ലിസ്റ്റിലില്ലാ വന്നപ്പോൾ ഭയങ്കര വിഷമം. ഏതായാലും ചിത്ര, പ്രതീക്ഷ കൈവിടരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു അത്ലറ്റ് എന്ന നിലയിൽ ശാരീരികവും മാനസികവുമായ കരുത്ത് നിലനിർത്തുക. കാരണം മുഖ്യമന്ത്രിയും കായികമന്ത്രിയും മാധ്യമങ്ങളും പൊതുസമൂഹവുമൊക്കെ കേരളം ഒന്നാകെ ചിത്രയ്ക്കൊപ്പമുണ്ട്. ഇതൊരു വലിയ അനീതിയാണ്, നന്ദികേടാണ്. ആ നിലയ്ക്ക് ആ തെറ്റ് തിരുത്തേണ്ടതുണ്ട് എന്ന ഉറച്ച നിലപാടോടെ നിങ്ങൾക്കൊപ്പം കേരളമുണ്ട് എന്ന നല്ല ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പിന്നോട്ട് പോവാതെ പരിശീലനത്തിൽ നിൽക്കുക. ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ തിരുത്തിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തോടെ തുടരുക. നന്ദി പി യു ചിത്ര, ഞങ്ങളോട് ഇത്രയും തുറന്ന് സംബന്ധിച്ചതിനും ഉള്ളിലെ വേദന പങ്കുവച്ചതിനും അറിയിച്ചതിനും.
ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പി യു ചിത്ര അടക്കമുള്ള താരങ്ങളെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒഫീഷ്യലുകളെ തിരികെ കയറ്റാനാണ് പി യു ചിത്രയെ പോലെയുള്ള അത്ലറ്റുകളെ ഒഴിവാക്കിയതെങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. പി യു ചിത്രയ്ക്കായി സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒഫീഷ്യൽസിന് ആർക്കെങ്കിലും പോകാനുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒഴിവാക്കിയതെങ്കിൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടിയാണ്. അപ്പോൾ ആ നടപടി തിരുത്തണം. ചിത്രക്കടക്കം പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടാക്കണം. യോഗ്യത നേടിയ എല്ലാവരെയും മത്സരത്തിൽ പങ്കെടുപ്പിക്കണം. പി യു ചിത്രയെ ഒഴിവാക്കിയത് അനീതിയാണെന്ന് കായികമന്ത്രി എ സി മൊയ്തീൻ. മുഖ്യമന്ത്രി കേന്ദ്ര കായികമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കായികമന്ത്രി ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു. തീർച്ചയായും ഇത് തീർത്തും ഒരു കായിക താരത്തിനോടും കായിക പ്രേമികളോടും ചെയ്യുന്ന ഒരു അനീതിയാണ്. മുൻകാലത്തില്ലാത്ത രീതിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രയെ ഇങ്ങനെ ഒഴിവാക്കിയത് ശരിയല്ല എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് മന്ത്രിക്ക് ഇന്നലെയാണ് വിവരം ലഭ്യമായത്. കായിക വകുപ്പ് മന്ത്രിക്ക് ഇന്നലെ തന്നെ ഇവരെ ഉൾപ്പെടുത്തണം, ലോക മത്സരത്തിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്തയച്ചിട്ടുണ്ട്. പി യു ചിത്രയെ പോലുള്ള താരങ്ങൾക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അവസരം നിഷേധിക്കുന്നത് കായിക താരങ്ങളുടെ ഭാവി മുരടിപ്പിക്കുന്ന നടപടിയാണെന്ന് പി യു ചിത്രയുടെ പരിശീലകൻ സിജിൻ പ്രതികരിച്ചു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 3 ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള കുട്ടികളെ തഴഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടുപോകുമ്പോൾ ഇവർ പറയുന്ന ക്രൈറ്റീരിയ മെഡൽ വരാൻ സാധ്യതയില്ല എന്നുള്ളത്. നമ്മൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ കൊണ്ടുപോകുന്ന 24 മെമ്പർമാരിൽ എത്ര പേര് മെഡൽ വരുമെന്നുള്ളത് ഇവർക്ക് പറയാൻ പറ്റുമോ? ചിത്രയെ പോലെയുള്ള വളർന്നു വരുന്ന താരങ്ങളെ മാക്സിമം മീറ്റുകൾ പങ്കെടുപ്പിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതിന് പകരം ഈ കുട്ടികളെ ഈ വളർച്ച വരുന്ന സമയത്ത് തന്നെ മുരടിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പി യു ചിത്രയെ ഒഴിവാക്കിയതിൽ കേന്ദ്ര അത്ലറ്റിക്സ് ഫെഡറേഷനെ രേഖാമൂലം പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷൻ സെക്രട്ടറി പി ഐ ബാബു ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് അവർക്ക് പങ്കെടുക്കുന്നതിന് വേണമെങ്കിൽ അതാത് രാജ്യങ്ങൾക്ക് എൻട്രി കൊടുക്കാവുന്നതാണ്. അത്ലറ്റിക് അസോസിയേഷന് ചിത്രയെ പോലുള്ള ഒരു വളരെ വളർന്നു വരുന്ന ഒരു കായിക താരം എന്നുള്ള നിലയിൽ ഒട്ടനവധി പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു വന്ന ഒരു കായിക താരമെന്ന നിലയിലും ചിത്രയെ ഒഴിവാക്കിയതിൽ തീർച്ചയായിട്ടും അത്ലറ്റിക് അസോസിയേഷന് അതിന്റെ ആശങ്കയുണ്ട്.